ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ലൈഫ് വിത്ത് അസ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 6:30 ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എണീറ്റു, ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പം 7 മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു സുന്ദരപാണ്ഡിയപുരം എന്നാണ്. അത് ഏകദേശം തമിഴ്നാട്ടിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, തേനിക്കൊക്കെ അടുത്തായിട്ടാണ് ഗൈസ്. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 3 hours ഡിസ്റ്റൻസ് ഉണ്ട്. ഏകദേശം ഇവിടെ നിന്ന് ഇപ്പോൾ 7 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു 10 മണിയൊക്കെ അടുപ്പിച്ചെത്തും. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്, വണ്ടിയിൽ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടറിയാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ കണ്ടപ്പം, ഇപ്പോൾ ഞാൻ ഒരു ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ മഴ മൂലം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. അതൊന്നും വരാതിരിക്കട്ടെ നമ്മുടെ ജേർണിയിൽ. ഇപ്പോൾ അത്യാവശ്യം ഇവിടെ ഒക്കെ മഴ കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ജേർണി എന്തായാലും കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളല്ലോ. അപ്പോൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പയ്യെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ചുള്ളിമാനൂരിലെത്തി. അപ്പോൾ ചുള്ളിമാനൂർ പമ്പിനകത്ത് കയറിയിരിക്കുകയാണ്. ഇതാണ് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പമ്പിനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ഇവിടെ നിന്ന് ഒരു ചേച്ചിയുണ്ട്, പെട്രോൾ പമ്പ് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ജീപ്പേ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി വിചാരിച്ച് ജീപ്പ് ഉണ്ടോയെന്ന്, അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇനി ഇവിടുന്ന് നേരെ പോകാനാണ്. എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ ഇനി യാത്ര ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഞായറാഴ്ച ഉണ്ട്, പള്ളിയുടെ സൗണ്ട് കേൾക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് ഇപ്പോൾ തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം വഴിക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പോൾ തന്നെ അറിയിക്കുന്നതായിരിക്കും. ബൈ. ഈ പമ്പിൽ നിന്നാണ് നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചത്. ആ ചേച്ചി, ആ നിൽക്കുന്ന ചേച്ചിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ പൊന്മുടി പോകുന്ന റൂട്ടാണ് ഗൈസ് ഇത്. നമ്മൾ പൊന്മുടി പോകുന്ന റൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏകദേശം നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ നേച്ചറൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കളർഫുള്ളാണ് ഇവിടെയൊക്കെ, നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. അപ്പോൾ മുന്നോട്ട് ഞാൻ പോകാൻ തീരുമാനിച്ചേക്കാണ്, മുന്നോട്ട് ഇനിയും പോകണം. ഇതാണ്ട് ഒരു ട്രെയിനൊക്കെ വരുന്നു എന്താണോ, മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു തടി വല്ലോ ഇനി റോഡിലെല്ലാം പെട്ടുപോയോ എന്താണെന്നും അറിയാൻ പറ്റത്തില്ല. എന്തായാലും മഴ കാരണം കുറച്ച് ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു ഇതുവരെയായിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്. ഗൈസ്, ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഇപ്പോൾ കണ്ടതാണ്. ഏ പറയട്ടോ, ഒരു വ്യക്തി ഇടിക്കുന്നത്. ആ ഒരു വ്യക്തി ഇടിക്കുന്നതാണ്. വ്യക്തി സ്വന്തമാക്കി ഇടിക്കുന്നത്, സ്വന്തമാക്കിട്ടല്ല. ശരി കേട്ടോ, കംപ്ലീറ്റ് വാട്സപ്പിൽ കിട്ടും അല്ലേ? ശരി, ഞാൻ അവിടുന്ന് വരുന്ന വഴി ഒരു ക്രെയിനൊക്കെ കണ്ടായിരുന്നു. ഓക്കെ കേട്ടോ, ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു വഴി കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പോകേണ്ട വഴി അതാണ്, പക്ഷേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിർത്തി ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ് റൂട്ട് തിരിച്ച്. അപ്പോൾ ജസ്റ്റ് കാണിച്ചുതരാം നിങ്ങൾക്ക്. കണ്ടു നോക്കി, നല്ല അടിപൊളി വഴിയല്ലേ ഗൈസ്? ഒറ്റ ഒരു റൂട്ട് നേരെ അപ്പുറേ ഇപ്പുറേ ആയിട്ട് നല്ലൊരു ലൈക്ക് ഒരു വനം പോലത്തെ ഒരു സ്ഥലം നൈസായിട്ടുണ്ടല്ലേ, നോക്കി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് മുന്നോട്ടും കൂടെ ഒന്ന് പോയി നോക്കാം എന്താണ് ഉള്ളതെന്ന് അറിഞ്ഞാൽ ഉള്ള ഒരു ജിജ്ഞാസയുണ്ട് എനിക്ക്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വഴി ഇങ്ങനെ തന്നെ കുറേ പോകണമെന്നുണ്ട്. നോക്കിയേ, ഇങ്ങനെ തന്നെ കുറേ സ്ട്രെയിറ്റ് പോയി എന്താ എത്തുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ രണ്ട് നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് എനിക്ക്. ഫുള്ള് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അറ്റത്ത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൈസായിരിക്കും. ഇതൊക്കെ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടൊന്നും ആരും മിക്കവരും വരാൻ സാധ്യത കുറവുള്ള സ്ഥലമാണ്. പക്ഷെ അടിപൊളി സ്പോട്ട്, ഒരു രക്ഷയില്ല, അടിപൊളി സ്പോട്ട്. നോക്കിയ ഗൈസ്, നോക്കിയേ, ഒറ്റയായിട്ട് കിടക്കുന്ന നല്ല സ്പോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി വന്യമൃഗങ്ങളെല്ലാം കാണുക ഗൈസ്. എനിക്ക് അതോർത്താണ് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇത്. എന്തായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, അടിപൊളി കേട്ടോ, അടിപൊളി. ആ വഴി നമ്മളെന്തായാലും ഈ റൂട്ടല്ല പോകുന്നത്, അതുകൊണ്ട് നമ്മൾ വണ്ടി തിരിക്കുകയാണ്. നോക്കി, അപ്പുറം ഇപ്പുറേ ഒരേപോലത്തെ വഴികൾ. ലൈക്ക് അപ്പുറം നല്ല വനപ്രദേശമാണെന്ന് തോന്നുന്നു. മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി തിരിക്കാം. വണ്ടി തിരിച്ച് നേരെ പോകേണ്ട വഴിക്ക് പോവാം. അപ്പോൾ ശരി, കണ്ട കാഴ്ചയാണ്. ആ ചേട്ടൻ ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചു. അവർ പറഞ്ഞത് ലൈക്ക് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഡയറക്ഷനിൽ പെട്ടെന്ന് വച്ച് വന്നപ്പോൾ എനിക്ക് ജസ്റ്റ് ചെറിയൊരു പേടിയുണ്ടായി. പക്ഷെ കുഴപ്പമില്ല, അവർ അങ്കിൾ പറഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ചെറിയൊരു ആശ്വാസം. ഇദ്ദേഹം താണ്ടായിരുന്നു അടുത്ത്, ഇനി ഇതും കൂടെ കുത്തു തന്നെ. എൻ്റെ അമ്മ ഓടി വരുന്നതണ്ട. നോക്കി നോക്കി, എൻ്റെ വണ്ടിയുടെ മുന്നിലോട്ട് വരുന്നു. എടാ മോനുസേ, ആണ്ട ആണ്ട പോകുന്നവൻ. അപ്പോൾ അങ്ങനെ എന്തായാലും അവർ പോയി, എൻ്റെ കൂടെ ഞാനും തിരിച്ച് അങ്ങോട്ട് പോവാണ്. ശരിയപ്പം, ഞാൻ കണ്ടപ്പോൾ നിർത്തിയാണ്. ഇത് നല്ല പ്ലാന്റേഷനാണ് കാണുന്നത്, ബനാന പ്ലാന്റേഷനാണെന്ന് തോന്നുന്നു. അവിടെ എന്തോ പ്ലാന്റേഷനായിട്ട് വെക്കാനായിട്ട് എന്തൊക്കെയോ. എനിക്കൊന്ന് കപ്പയാണെന്ന് തോന്നുന്നു കേട്ടോ, കപ്പയാണ് കേട്ടോ.
കപ്പ വരുന്നുണ്ട് ഇവിടെ കപ്പ കൃഷി. അപ്പോൾ കപ്പ കൃഷിക്കായിട്ട് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, നട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, മനുഷ്യനില്ല. എനിക്കൊന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. റോഡിൽ നിന്ന് ഒറ്റ മനുഷ്യനെ കാണാൻ. ആ വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും യാത്ര തിരിക്കാം, പിന്നെ തിരിച്ചങ്ങോട്ട് പോവാം. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. ഗൈസ്, നിങ്ങളെല്ലാം വിശ്വസിക്കുന്നതാണിതല്ല, എൻ്റെ ലങ്സ് ഫുൾ ഫിൽഡ് ആണ്, ഫ്രഷ് എയറാണ്. ഫുൾ അപ്പുറ ഇപ്പുറയാണെങ്കിൽ ഫുൾ പച്ചപ്പ്. ആ മഴയുടെ കൂടെ ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ. നോക്കിയാൽ അപ്പുറ ഇപ്പുറ എല്ലാം ഗ്രീനറിയാണ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടതാണ്, ഒരു ഹോട്ടലിന് മുന്നിലായിട്ട് നിർത്തിയിട്ടേക്കുവാണ്. നമുക്കപ്പോൾ പോവാം. നമ്മളിപ്പോൾ അതായത് കണ്ടോ ഗൈസ്, ഒരു മൈലാണ് നിൽക്കുന്നത്. എനിക്ക് ഫോക്കസ് ഇതാകുന്നില്ല, അതുകൊണ്ട് അങ്ങ് ദൂരെ വരെ പോകാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കല്ലടയാണ് നിൽക്കുന്നത്, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ് റിസർവ് അവിടെയാണ് നിൽക്കുന്നത്. റിസർവറിന് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഒരു മൈലിനെ കണ്ടോ ഗൈസ്, അങ്ങ് ദൂരെയാണ് സംഭവം. എനിക്ക് കറക്റ്റായിട്ട് അതിന് ഫോട്ടോ ഒന്നും ക്ലിപ്പൊന്നും കിട്ടുന്നില്ല. ഇവിടെ നല്ല വെള്ളച്ചാട്ടമാണ്, നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ പറ്റുകയെന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ ഒരു മൈലിപ്പ് ഉണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, ഒരു നല്ല മൈല് കണ്ടോ, ഒരു നല്ല മൈലിപ്പ് ഉണ്ട് അവിടെ. നമ്മളിപ്പോൾ ഇവിടെ, എനിക്കൊന്ന് തമിഴ്നാടാണെന്ന് തോന്നുന്നു കേട്ടോ, ഇവിടെ തമിഴ്നാടാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ആ മൈല് പോയി. ആ മൈലവിടെ നിൽപ്പുണ്ട് കേട്ടോ, മൈലവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വെള്ളമുണ്ട്. നമ്മൾ ജസ്റ്റ് പിന്നെ അങ്ങോട്ട് തമിഴ്നാട് ആ ഒരു റീജിയണൊക്കെ ആവാറായി, കാരണം തെന്മല ആ റൂട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ തെന്മല മീൻസ് ഭയങ്കര അപ്രൈപ്രായിട്ട് ഫുൾ വനം അങ്ങനത്തെ സ്ഥലങ്ങളാണ്. ഇവിടെയാണെങ്കിൽ ആറ് വയ്ക്കും, നല്ല നല്ല ഒഴുക്കുണ്ട് ആറിലൊക്കെ. ആറിലൊക്കെ നല്ല ഒഴുക്കാണ്. അപ്പോൾ അടുത്തോട്ടൊന്നും പോകാനേ പറ്റത്തില്ല, അതുപോലെ ഒഴുക്കുണ്ട് ആറ്റിലൊക്കെ. അപ്പോൾ എന്തായാലും എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ഒരു മൈലൊക്കെ അവിടെ നിൽപ്പുണ്ടോണ്ട് അങ്ങോട്ട് പോയി ഒരു ഫോട്ടോ എടുക്കൊക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ റിസ്ക്കാണ്. അത് വരുന്ന വഴിക്ക് ഒരു കുരങ്ങിനെ കണ്ടുകൊണ്ട് നിർത്തി കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് അവിടുത്തെ ചേച്ചി പറഞ്ഞു, നീ അങ്ങോട്ടേ ഇല്ല, അപ്പം നിനക്ക് അവിടെ ഒരുപാട് കുരങ്ങുകളെ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും തിരിച്ച് അങ്ങോട്ട് പോകാൻ പോകാമെന്ന് തീരുമാനിച്ചു. അവിടെ നല്ല അടിപൊളി ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ, നൈസ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നല്ല ദൂരമുണ്ട്, നല്ല രസമുണ്ട്, ഇവിടെയൊക്കെ നല്ല വൈബാണ്. അപ്പം വരുന്ന വഴിയെന്നൊക്കെ പറയുന്നത് നൈസാണ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ചാണ് സുന്ദരപാണ്ഡിപുരമൊക്കെ. ഇത് സുന്ദരപാണ്ഡിപുരം പോകുന്ന റൂട്ടാണ്, അത് തെന്മല റൂട്ടാണ്. ചേച്ചി സുഖമാണോ? വ്ലോഗ് എടുക്കുകയാണ്, വെറുതെ എടുത്തതാണ്, ഒരു വീഡിയോ എടുത്തതാണ്. സുഖമാണോ? തമിഴാണോ? ആ വെറുതെ ചോദിച്ചതാണ്. സുന്ദരപാണ്ഡിപുരം പോകുന്ന സ്ട്രെയിറ്റ് അല്ലേ സുന്ദരപാണ്ഡിപുരം? അപ്പോൾ ചേച്ചിക്ക് അറിയത്തില്ല റൂട്ട്, നോക്കാം. നല്ല രസമുള്ള റൂട്ടുകളൊക്കെയാണ്, നല്ല വഴികളൊക്കെയാണ്. കാണേണ്ട മസ്റ്റ് വാച്ച് സ്ഥലമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ ഈ വഴിയൊക്കെ റൂട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല രസമുണ്ട്. അവിടെ ഒരു ഫാമിലി വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് ഫുഡ് അടിക്കുകയാണ്. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ നിന്ന് തന്നെ കഴിച്ച് പിന്നെ ഒരു 4 മണി 5 മണി ആ സമയത്തൊക്കെ തിരിച്ചു പോകുന്ന കണക്കായിട്ട് വരാൻ പറ്റും. എന്തായാലും ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട് ഒരുപാട് പേര്. അപ്പോൾ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം, ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ശരി. അപ്പോൾ നേരത്തെ ഒരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞില്ലായിരുന്നോ? ആ അമ്പലമാണിത്. ലൈക്ക് എടാ, ആർക്കിടെക്ചർ എന്നൊക്കെ പറഞ്ഞാൽ നൈസായിട്ടുണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ടൊരു അമ്പലമാണേ. എനിക്ക് ഭയങ്കര അവിടുന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴിയൊക്കെ, റൂട്ടൊക്കെ ഇതാണ്. നല്ല അടിപൊളി റൂട്ടാണ് വരുന്നത്, ഒരു ബസ്സൊക്കെ പോകുന്നതാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളിലോട്ട് പോവാണ് ഞാൻ. നല്ല വൈബ് കേട്ടോ, ഇത് അടിപൊളി. നോക്കി എത്ര കുരങ്ങാന്ന് നോക്കി. ഇത് ഒരെണ്ണം ഒരാൾ തലയൊക്കെ നോക്കി കൊടുക്കുന്നു, ഇത് എന്നെ കണ്ടുകൊണ്ട് എണീക്കുന്നു. ഇപ്പോൾ എടുത്ത് സാഡൽ ഡാം അറ്റ് പള്ളം വെട്ടി അങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല വൈബ്, നല്ല വൈബാണ്. ഇവിടെ നിന്ന് എന്തോ ഡാമോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. ഇപ്പം നേരെ നടന്ന് അങ്ങോട്ട് പോകണം. ഇപ്പോൾ ഡാമാണെന്ന് തോന്നുന്നു. നോക്കിയ നല്ല കുരങ്ങ്. ഇതിനെ ഒരെണ്ണത്തിനെ എടുത്ത് അങ്ങ് വീട്ടിൽ കൊണ്ടുപോയാലോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടക്കാം, സാഡൽ വാലി ആ ഒരു പോയിൻ്റിലോട്ട് നടക്കാം. സാഡൽ വാലി പോയിൻ്റ് അങ്ങോട്ട് നടക്കുമായിരുന്നു. ഇത്ര നേരം ഇവിടെ എന്താണെന്നുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓ നൈസ്, ഒരു ഡാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഒരു ഡാമൊക്കെയാണ് കേട്ടോ. നോക്കി, ഇതാണ് സാഡൽ വാലി പോയിൻ്റ്. നല്ല രസമുണ്ട്. ഡാം വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ആ ചേട്ടന്മാർ പോകുന്ന പോലെ തോണിയിലൊക്കെ കയറി പോകാൻ പറ്റും. അതിന് പൈസ കൊടുക്കണമെന്ന് തോന്നുന്നു അഡീഷണലായിട്ട്. ടൂറിസ്റ്റൊക്കെ ഒരുപാട് വരുന്നുണ്ട്.
ഒരുപാട് ടൂറിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഉണ്ടെന്നാണ്, അപ്പം അതിന് ഏകദേശം 350 രൂപയാണെന്ന് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അങ്ങോട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഉണ്ട് കാശ്. അപ്പൊ എന്തായാലും തിരിച്ചങ്ങ് വിട്ടേക്കാം. കാഴ്ചയാണ്, വരുന്ന വഴിക്കായിരുന്നു ഒരു വണ്ടി ഇങ്ങനെ ആക്സിഡന്റ് ആയതാണ്. പച്ചക്കറിക്കാരൻ്റെ വണ്ടിയായിരുന്നു. അപ്പൊ അവിടെ ചോദിച്ചപ്പോൾ അറിയുന്നത് പച്ചക്കറിക്കാരൻ്റെ വണ്ടിയാണ്. രാവിലെ ആക്സിഡന്റ് ആയി പോയതാണ്. അപ്പോൾ തിരിച്ച് ഞാൻ നേരെ അങ്ങോട്ട് പോവാണ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്, ഒരു 25 കിലോമീറ്റർ ഉണ്ട് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് ആവാനായിട്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ വണ്ടിക്ക് തീരെ പെട്രോൾ കുറവാണ്, അതുകൊണ്ട് അടിക്കണം. ചെക്ക് പോസ്റ്റിൽ നിന്ന് പെട്രോൾ കിട്ടുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു ഞാൻ പെട്ടെന്ന് വണ്ടിക്കകത്തോട്ട് കയറി. അവിടെ ഒരു നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ ഇനി ഇവിടുന്ന് 3 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ പമ്പ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് ന്യൂട്രൽ നേരെ അങ്ങോട്ട് പോയാൽ മതി, താഴെ പോയാൽ മതി. അപ്പോൾ പെട്രോൾ പമ്പ് എത്തും, അവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് നേരെ സൂര്യകാന്തിയൊക്കെ കാണുന്ന മറ്റേ നമ്മുടെ സുന്ദരപാണ്ഡിപുരം എന്ന് പറയുന്ന സ്ഥലം ഏകദേശം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട്, ഇനി 10-30 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞു. ചെങ്കോട്ട അവിടെ നിന്ന് കണ്ടോ ലെഫ്റ്റ് എടുത്തോ കണ്ടോ ആണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കട്ടെ. ഞാനൊന്ന് തിരിക്കുവാണ് കാര്യം.